നിന്റെ ബലഹീനത നീ ആരോടും പറയരുത് കേട്ടോ, നിന്നെ ചവിട്ടി തേച്ച് നശിപ്പിച്ചു കളയും. പക്ഷെ നീ പറയാതെ തന്നെ നിന്റെ ബലഹീനതകളെ അറിയുന്നൊരു ദൈവം നിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, ഐ വിൽ ഹെൽപ്പ് യു. എവിടെങ്കിലും കുറവുണ്ടായോ ഓടിവാ, യേശു വിളിക്കുന്നു. നിനക്ക് എവിടെങ്കിലും വീഴ്ചയുണ്ടായോ നീ തിരിച്ചു പോകാതെ ഓടിവാ. വലിയ കടമൊക്കെ മേടിച്ചാൽ ഈ കടം മേടിക്കുന്ന ആള് പ്രോമിസറി നോട്ട് കൊടുക്കും. പ്രോമിസ് ചെയ്ത ഒരു എന്തു പറയുന്ന ഡീഡ്, ഇത്രാന്തിക്കകം ഞാൻ ഈ പൈസ തരാം, അല്ലെങ്കിൽ എൻ്റെ വീടും എല്ലാം നിങ്ങൾക്ക് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേൽ നിന്ന ന്യായപ്രമാണത്തിൻ്റെ കടം, ലോ, ആ പ്രോമിസറി നോട്ട്, പിശാച് എഴുതി വെച്ചത്, മനുഷ്യൻ എഴുതി വെച്ച ലോ, യേശു കർത്താവ് വാസ്തവമായി ഡിസ്ട്രോയ് ചെയ്തു. ഹീബ്രൂ ചാപ്റ്റർ 4 വേഴ്സ് 14 and 15, ആകിയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. എല്ലാരും പറഞ്ഞു, യേശു എനിക്കുള്ളത് കൊണ്ട്, യേശു എനിക്കുള്ളത് കൊണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് കർത്താവേ ഉള്ളു, എനിക്ക് ആരേ ഉള്ളു, എനിക്ക് യേശു മാത്രമേ ഉള്ളു. കൈ കൊടുത്ത് വെച്ചേ, പിന്നെ ആരെയാ വേണ്ടതെന്ന് ചോദിച്ചേ. Easy enough for me. His grace is sufficient for me. എന്റെ കൃപ നിനക്ക് മതി. That grace is sufficient. 15-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ. നിന്റെ ബലഹീനത നീ ആരോടും പറയരുത് കേട്ടോ, നിന്നെ ചവിട്ടി തേച്ച് നശിപ്പിച്ചു കളയും. പക്ഷേ നീ പറയാതെ തന്നെ നിന്റെ ബലഹീനതകളെ അറിയുന്നൊരു ദൈവം നിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ ഇത് ഓവർകം ചെയ്യാൻ നിന്നെ സഹായിക്കാം. അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നത്, കരുണ ലഭിക്കാൻ തക്ക സമയത്ത് സഹായിക്കാനുള്ള കൃപ പ്രാപിക്കാൻ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അരികിലേക്ക് ഓടിവാ. എവിടെങ്കിലും കുറവുണ്ടായോ ഓടിവാ. യേശു വിളിക്കുന്നു, നിനക്ക് എവിടെങ്കിലും വീഴ്ചയുണ്ടായോ നീ തിരിച്ചു പോകാതെ ഓടിവാ. Come to me.